ബി ഡി വർക്കേഴ്സ് ഫെഡറേഷന്റെ അഖിലേന്ത്യാ സമ്മേളനം കണ്ണൂരിൽ ഈ മാസം 28-29 തീയതികളിൽ സി കണ്ണൻ സ്മാരക മന്ദിരത്തിലാണ് സമ്മേളനം നടക്കുക. 3 പതിറ്റാണ്ടിന് ശേഷം കണ്ണൂരിൽ നടക്കുന്ന സമ്മേളനത്തിൽ തൊഴിൽ മേഖല നേരിടുന്ന പ്രതിസന്ധി ചർച്ച ചെയ്യുമെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് കെ പി സഹദേവനും സ്വാഗത സംഘം ചെയർമാൻ എം വി ജയരാജനും കണ്ണൂരിൽ പറഞ്ഞു. ബി ഡി മേഖലയിലെ തൊഴിലാളികൾ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണെന്ന് സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കെ പി സഹദേവൻ പറഞ്ഞു. പുകയില നിരോധനം നടപ്പാക്കിയത് ജനങ്ങളുടെ ആരോഗ്യം കണക്കിലെടുത്താണെങ്കിലും തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് സർക്കാർ തലത്തിൽ ഒരു പാക്കേജും നടപ്പാക്കിയില്ലെന്നും കെ പി കുറ്റപ്പെടുത്തി. നിലവിൽ ഉള്ള നിയമം അത് ഇല്ലാതായ അവസരത്തിൽ ഈ തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള ഒരു പ്രത്യേക നിയമം കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര വെൽഫെയർ ഫണ്ട് ഞാൻ 1972 ഞാൻ നേരത്തെ പറഞ്ഞ വീട് വെക്കാനുള്ള ദിവസം മറ്റു കാര്യങ്ങളൊക്കെ നൽകി വന്നിരുന്ന കേന്ദ്ര വെൽഫെയർ ഫണ്ട് സ്കീം, ആ സ്കീം ദേശീയ തലത്തിൽ വീണ്ടും പുനഃസ്ഥാപിക്കുക, ഈ കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വ്യവസായ മേഖലയിലെ തൊഴിലാളി സംഘടനകളുടെ യോഗം എന്ന രീതിയിലാവുമ്പോൾ ആ മേഖലക്കകത്തുള്ള ഇത്തരം പ്രശ്നങ്ങൾ, ഗൗരവതരമായ പ്രശ്നങ്ങൾ, അവരുടെ ജീവിത പ്രശ്നങ്ങൾ ഈ സമ്മേളനം ചർച്ച ചെയ്യും. പുകയില ഉൽപ്പന്നങ്ങൾക്ക് വൻ നികുതി ചുമത്തി കേന്ദ്ര സർക്കാർ പണം സമ്പാദിക്കുകയാണെന്ന് എം വി ജയരാജൻ പറഞ്ഞു. തൊഴിലാളികൾക്ക് കിട്ടുന്ന കൂലിയേക്കാൾ കൂടുതലാണ് ബി ഡിക്ക് ചുമത്തുന്ന ജി എസ് ടി എന്നും ജയരാജൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് ബീഡിക്ക് കൊണ്ടുവന്നിട്ടുള്ള ജി എസ് ടി 28% യഥാർത്ഥത്തിൽ തൊഴിലാളിക്ക് നൽകുന്ന മിനിമം കൂലിയേക്കാൾ കൂടുതലാണ് ബീഡിക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ള ജി എസ് ടി. ഇത് മറ്റൊരു മേഖലയിലും ഉണ്ടാവില്ല. കൊടുക്കുന്ന കൂലിയേക്കാൾ കൂടുതൽ നികുതി. കോർപ്പറേറ്റുകൾക്ക് 11 ലക്ഷം കോടി രൂപ ബാങ്ക് കടം എഴുതി തള്ളിയും 2.5 ലക്ഷം കോടി രൂപ നികുതി ഇളവ് നൽകിയും സംരക്ഷിക്കുന്ന കേന്ദ്ര സർക്കാർ ബീഡി തൊഴിലാളികളെ പട്ടിണിക്കൂലി നൽകാൻ പോലും സമ്മതിക്കാത്ത വിധത്തിലാണ് അവരുടെ നടപടികൾ മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബീഡി തൊഴിലാളികളുടെ അഖിലേന്ത്യാ സംഘടനയുടെ രൂപീകരണ യോഗത്തിന് ശേഷം ആദ്യമായാണ് കണ്ണൂരിൽ അഖിലേന്ത്യാ സമ്മേളനം എത്തുന്നത്. സമ്മേളനത്തിന്റെ ചെലവ് മുഴുവൻ സ്വയം വഹിക്കാമെന്ന് ബി ഡി തൊഴിലാളികൾ തീരുമാനിച്ചതായും എം വി ജയരാജൻ പറഞ്ഞു. ഈ മേഖല നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും സമ്മേളനം ചർച്ച ചെയ്യും. 13 സംസ്ഥാനങ്ങളിൽ നിന്നായി 300 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിനിധി സമ്മേളനം 28 സി ഐ ടി ഒ അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ ഹേമലത ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനം അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എ കെ പത്മനാഭനും ഉദ്ഘാടനം ചെയ്യും. ഇ സുർജിത് കുമാർ, മണ്ഡോത്ത് മോഹനൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. News Bureau, Kannur.